ഇത്തവണ പയ്യന്നൂരിലെ തിരഞ്ഞെടുപ്പ് അംഗം നാട്ടുകാർ തമ്മിൽ. മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ പയ്യന്നൂരുകാർ തന്നെ. രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായ മൂന്ന് പേരും മത്സര രംഗത്ത് ഇത് ആദ്യമായാണ്. തെരഞ്ഞെടുപ്പ് ഏതായാലും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന പാരമ്പര്യമാണ് പയ്യന്നൂരിനുള്ളത്. ഇത്തവണ NDA, UDF, LDF സ്ഥാനാർത്ഥിക്കൊപ്പം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പയ്യന്നൂരിൽ മത്സരിക്കുന്നുണ്ട്. നാല് സ്ഥാനാർത്ഥികളും മത്സര രംഗത്ത് കന്നി അംഗത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഏതു തിരഞ്ഞെടുപ്പായാലും കേരളം ഇടതിനൊപ്പമോ വലതിനൊപ്പമോ നിന്നാലും പയ്യന്നൂരിലെ കാറ്റ് എന്നും ഇടത്തോട്ട് മാത്രമായിരിക്കും. അക്ഷരാർത്ഥത്തിൽ ഇടതുകോട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ പെടുന്ന കാസർഗോഡ് മണ്ഡലം UDF പിടിച്ചെടുത്തെങ്കിലും അന്നും പയ്യന്നൂർ LDFനൊപ്പം തന്നെ നിന്നു. ഇത്തവണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനനാണ് LDFന്റെ സ്ഥാനാർത്ഥി. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ എം പ്രദീപ് കുമാറാണ് UDFന്റെ സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് KK ശ്രീധരൻ NDAക്കായും പോരാട്ടത്തിനിറങ്ങുന്നു. മൂന്നു പേരും പയ്യന്നൂർക്കാരാണെന്ന പ്രത്യേകതയുമുണ്ട്. പയ്യന്നൂർ നഗരസഭയും ചെറുപുഴ, എരമം, കുറ്റൂർ, കാങ്കോൽ, ആലപ്പടമ്പ്, കരുവള്ളൂർ, പെരളം, പെരിങ്ങോം, വയക്കര, രാമന്തളി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം. നിലവിൽ എല്ലായിടത്തും LDF ആണ് ഭരണത്തിലുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ തവണയും LDFന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരുന്നതായാണ് കാണാൻ സാധിച്ചത്. 2011 ശ്രീകൃഷ്ണന് 32,124 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ 2016 അത് 40,263 വർദ്ധിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 26,131 കുറക്കാൻ UDFനായി. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 42,310 LDF വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത്തവണ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് LDFന്റെ പ്രവർത്തനം. അതിനു മുതൽക്കൂട്ട് തന്നെയാണ് മണ്ഡലത്തിലെ സുപരിചിതനായ TI മധുസൂദനൻ എന്ന സ്ഥാനാർത്ഥി. ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇന്നോളം നടപ്പിലാക്കിയ വികസനത്തിന്റെ തുടർച്ചയെന്ന വാദമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. എന്നാൽ ശക്തമായ ഈ ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് DCC അംഗം കൂടിയായ എം പ്രദീപ് കുമാറിനെ UDF സ്ഥാനാർത്ഥിയാക്കിയത്. സാംസ്കാരിക മേഖലയിലെ പ്രദീപ് കുമാറിന്റെ പ്രവർത്തനങ്ങളും ബന്ധങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകങ്ങളാകുമെന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. രാഷ്ട്രീയത്തിനതീതമായ സുഹൃത് ബന്ധങ്ങൾ അനുകൂല വോട്ടാകുമെന്ന പ്രതീക്ഷ. പയ്യന്നൂരിൽ കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന NDA 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമാണ് ഉണ്ടാക്കിയത്. 15,341 എന്ന സംഖ്യയിലേക്ക് വോട്ടെത്തിക്കാൻ NDAക്കായി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പയ്യന്നൂരിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു മുന്നണിയുടെ വോട്ടുകൾ 10,000 പിന്നിടുന്നത്. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ നേട്ടം ആവർത്തിക്കാൻ അവർക്കായില്ല. അതുകൊണ്ട് തന്നെ വോട്ടുകൾ ഉയർത്തുക എന്ന ലക്ഷ്യത്തിലാണ് NDA ഉള്ളത്. അതിന് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയുമുണ്ട്, അഡ്വക്കേറ്റ് KK ശ്രീധരൻ. അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് NDAക്കുമുള്ളത്. ഈ മൂന്ന് മുന്നണികൾക്ക് പുറമെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KV അഭിലാഷും മത്സര രംഗത്തുണ്ട്. ശക്തരായ എതിരാളികൾക്കൊപ്പം മത്സരിച്ച് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അഭിലാഷിന്റെ വിശ്വാസവും. മണ്ഡലത്തിൽ ആകെ 85,145 പുരുഷ വോട്ടർമാരും
95,313 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. 2 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാരുമുണ്ട്. ഇതിൽ 8,242 പേർ പുതിയ വോട്ടർമാരാണ്. പയ്യന്നൂരിൽ വിജയം ആര് കൊയ്യുമെന്ന ആകാംക്ഷയിൽ തന്നെയാണ് ഏവരും. ആര് വിജയിച്ചു വന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.